ഹായ് ഗായ്സ്, നമ്മള് മൂവീസിന്റെയും സീരീസിന്റെയും ഒക്കെ റിവ്യൂ ആകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മളെ ഇന്ത്യൻ സീരീസുകൾ, അതായത് നമ്മൾ മലയാളികൾ അധികം കാണുന്ന ലാംഗ്വേജസ് പറഞ്ഞ മലയാളം, അതുപോലെ തമിഴ്, ഹിന്ദി, ഈ ലാംഗ്വേജിലൊക്കെ ഉള്ള ഇന്ത്യൻ സീരീസുകൾ ഉണ്ടെങ്കിൽ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു സീരീസിനെയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സീരീസിന്റെ പേര് ബ്രീത്ത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കടക്കാം. ഇറ്റ്സ് മീ ഫോർ മെൽക്കം മീഡിയ. സോ ബ്രീത്ത്, ബ്രീത്ത് എന്ന സീരീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദി സീരീസ് ആണ്. ഇന്ത്യൻ സീരീസ് റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, കുറച്ച് സീരീസുകൾ ലിസ്റ്റ് കണ്ടു, ഞാൻ അതിൽ ട്രെയിലേഴ്സ് ഒക്കെ കണ്ടു നോക്കിയപ്പോൾ എനിക്കൊരു നല്ലൊരു സീരീസ് ആണെന്ന് തോന്നിയിട്ട് ഞാൻ ഈ സീരീസ് കണ്ടത്. 8 എപ്പിസോഡ് മാത്രമാണ് ഈ സീരീസ് ഉള്ളത്. സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ സീരീസിന്റെ തന്നെ റിവ്യൂ ആദ്യമായിട്ട്, അതായത് ഇന്ത്യൻ സീരീസിന്റെ റിവ്യൂ ആദ്യമായിട്ട് ഈ ബ്രീത്ത് എന്ന ഈ സീരീസിന് തന്നെ ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ ഈ സീരീസിലെ, അതായത് ബ്രീത്ത് എന്ന ഈ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്നത് മാധവനാണ്. അതായത് നമ്മൾ വിക്രം വേദ ഒക്കെ കണ്ടിട്ടുണ്ടാവും, തമിഴിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് സിനിമയായിരുന്നു, അതിൽ അഭിനയിച്ച മാധവനാണ് ഇതിലും ഒരു പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വേഷം അദ്ദേഹം വളരെ നല്ല രീതിയിൽ 8 എപ്പിസോഡിലും കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സീരീസിന്റെ സ്റ്റോറി പ്ലോട്ടിലേക്കും അതായത് സ്റ്റോറി ഡെപ്തിലേക്കൊക്കെ വരികയാണെങ്കിൽ, ഞാൻ ഈ സീരീസിന്റെ മൊത്തം സ്റ്റോറി ഞാൻ പറയുന്നില്ല, കാരണം അതിന്റെ പല ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ സ്പോയിലറായി പോകും. ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താകും എന്നുള്ളൊരു ആകാംക്ഷയോടെയാണ് ഓരോ എപ്പിസോഡും എൻഡ് ചെയ്യുന്നത്. ഈ സീരീസിലെ പ്രധാന കഥാപാത്രമായ മാധവൻ സാറ് തന്റെ മകനൊരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമാണ്, അതിനു വേണ്ടിയിട്ട് ഒരു ഓർഗൻ ഡൊണാക്ടറെ അന്വേഷിക്കുകയും തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി, അതായത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏത് തലത്തിലേക്കും പോകുന്നൊരവസ്ഥ ഈ സീരീസ് കാണിക്കുന്നു. ഈ സീരീസിന്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അറ്റം വരെയും പോകും, അതായത് നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭീകര ജീവിയെ ഉണർത്താൻ വരെ അതിന് സാധിക്കും. ഈ വാക്യത്തോട് ഈ സീരീസിനൊരു ബന്ധമുണ്ട്. ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾ സീരീസ് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ സീരീസിന്റെ മറ്റൊരു തരം എന്തെന്നാൽ, ധാരാളം മർഡർ ചെയ്ത ഒരു സീരിയൽ കില്ലറെ ആ കേസുമായി അന്വേഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ഓഫീസറുമായുള്ള ഒരു കഥയും കൂടി ഈ സ്റ്റോറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് ആളുടെ കഥയാണ് ഈ സീരീസിൽ പ്രധാനമായും പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 8 എപ്പിസോഡും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് കണ്ടിരിക്കാൻ കഴിയും. ഒരു ലാഗോ ബോറടിക്കണോ ഒന്നുമില്ല. നമുക്ക് ഒരു ത്രില്ലർ മൂവി കണ്ട് ഇറങ്ങുന്ന പോലെ നമുക്ക് ഈ സീരീസ് കണ്ടു കഴിക്കാൻ കഴിയും. വെറും 8 എപ്പിസോഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധാ മലയാളത്തിലൊക്കെ വെബ് സീരീസ് കാണുന്ന പോലെ സിമ്പിളായിട്ട് കുറച്ച് നേരം കൊണ്ട് നമുക്ക് കണ്ടു കഴിക്കാൻ കഴിയും. കാരണം 1st എപ്പിസോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാലേ നമ്മൾ എങ്ങനെയായാലും 8 എപ്പിസോഡ്, അതായത് 8ാമത്തെ എപ്പിസോഡ് എൻഡിങ് വരെ നമ്മൾ കണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് ത്രില്ലറാണ്, നമുക്ക് പകുതി വെച്ച് നിർത്തി പോകാനും തോന്നില്ല. അതുപോലെ നിങ്ങൾക്ക് ഈ സീരീസ് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് തമിഴ് ഡബ്ഡ് വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള ബെല്ലൈക്കണം എൻ്റെ ചെയ്ത് കൊടുക്കുക.